ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ കുറച്ച് ഞണ്ട് പുളുക്ക് കൊടുന്നു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞണ്ട് ഉണ്ടാക്കുന്നതിന്റെ ഒരു വീഡിയോ ആണ് അല്ലേ? റെസിപ്പിയും കാര്യങ്ങളായിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ ഞണ്ട് ഞണ്ട് റോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ, വീഡിയോ ആണ്. അപ്പൊ വളരെ സ്പെഷ്യല്, ഷിനോന്റെ സ്പെഷ്യൽ ആണ് കേട്ടോ ഇന്നത്തെ ഞണ്ട് റോസ്റ്റ്. അപ്പൊ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ അമർത്തണം. അപ്പൊ നമുക്ക് നേരെ ഞണ്ട് ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഞണ്ടേ ഒരു മീഡിയം സൈസിലുള്ളത് കേട്ടോ. നല്ല വലുതുമല്ല, നല്ല ചെറുതുമല്ല, അങ്ങനത്തെയാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ആവശ്യമില്ലാത്ത കാലുകളൊക്കെ എടുത്ത് കളയുക. പിന്നെ വലിയ കാല് നമ്മൾ എടുക്കട്ടോ, അതിൻ്റെ തലപ്പത്തുള്ള ഞണ്ട് ഇറുക്കുന്നൊരു ഭാഗമില്ലേ, അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ അതിൻ്റെ തോടും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ഇന്നിവിടെ കുക്ക് ചെയ്യാൻ പോണത് മൺചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ മൺചട്ടി നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അതൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പിന്നെ ഒരു നാല് സവാളയാണ്, ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു നാല് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇനി നമുക്ക് ഇതിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്തിട്ട് അരച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കും. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് സവാള വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ സവാള അവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഞണ്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് ഞാനൊരു കുക്കറിൽ ഇട്ടിട്ടാണ് ഒരു രണ്ട് വിസിൽ വരുന്ന വരെ നമുക്ക് വേവിക്കണം. പിന്നെ നമുക്ക് ഞണ്ട് വേവിക്കാനുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തു, പിന്നെ ഒരു ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ ഒരു കുറച്ച് ഒരര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് പുളിയാണ്. അപ്പോൾ പുളി നല്ലോണം പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ വേറെ വെള്ളമൊന്നും ചേർക്കണില്ല, പുളിയുടെ വെള്ളത്തിൽ തന്നെയാണ് ഞണ്ട് വേവിച്ചെടുക്കുന്നത്. അങ്ങനെ നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്ന വരെ വേവി. നമ്മളെ ഉള്ളിയും പച്ചമുളകും കുറച്ചൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിനി വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കാം. അപ്പോൾ ഇനി ഇതിക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് സവാളയാണ് കേട്ടോ. ഞാനിവിടെ ഒരു മൂന്ന് സവാള, ഒരു മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പൊതിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ട് അത് തക്കാളി ഒന്ന് വേവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഒന്നര ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ ഫിഷ് മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഞണ്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ വെള്ളത്തോടുക്കിന് കൂടിയിട്ട് തന്നെ നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിൽ കടന്നിട്ട് അങ്ങനെ വറ്റി വറ്റി വരണം, അപ്പോഴേ നല്ല ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഞണ്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി അമർത്തുക. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.